കായംകുളം എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭാഹരി കടുത്ത അമർഷത്തിലാണ്. ആ കടുത്ത അമർഷം യു പ്രതിഭാഹരി പ്രകടിപ്പിക്കുമ്പോൾ, അതോടൊപ്പം നേരിടുമ്പോൾ, അതിന് അർത്ഥമാകുന്നത് സി പി എമ്മിനുള്ളിൽ ഏതു തരത്തിലാണ് അഭിപ്രായ സമന്വയത്തിൻ്റെയോ അല്ലെങ്കിൽ അഭിപ്രായത്തിൻ്റെയോ നിലപാട് വ്യക്തമാക്കലിൻ്റെയോ തലം വന്നാൽ ഒരു വ്യക്തി ഏതു തരത്തിലാണ് സ്വന്തമായ നിലനിൽപ്പില്ലാതെ അവർ ജീവശ്വാസം വലിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമായി താൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പൊതു ഇടത്തിൽ ചർച്ച ചെയ്യുകയാണ് സി പി എമ്മിൻ്റെ എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭാകരി കായംകുളം എം എൽ എ ആണ്. എന്തുകൊണ്ട് അഡ്വക്കേറ്റ് യു പ്രതിഭാകരിക്ക് ഇത്തരത്തിൽ ഒരു നിലപാട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ഒറ്റപ്പെടൽ സി പി എമ്മിനുള്ളിൽ ഉണ്ടാകുന്നു? അഡ്വക്കേറ്റ് യു പ്രതിഭാകരിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കൃത്യമായി കമൻറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് യു പ്രതിഭാകരിയെ ആക്ഷേപിക്കുന്നവർ സൈബർ ഗുണ്ടായിസം പൊതു ഇടത്തിൽ കാണിക്കുന്ന, അവിടെ സി പി എമ്മിൻ്റെ സൈബർ ഗുണ്ടകളുടെ യഥാർത്ഥ ആക്രമണം എന്താണ് എന്ന് തിരിച്ചറിയുകയാണ് അഡ്വക്കേറ്റ് യു പ്രതിഭാകരി കായംകുളം എം എൽ എ. അവർ എന്തുകൊണ്ട് ഇത്തരത്തിൽ സൈബർ സഖാക്കളുടെ ആക്രമണം നേരിടുന്നു? യു പ്രതിഭാകരിയുടെ ഫേസ്ബുക്ക് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവരിടുന്ന കമൻറ്റുകൾ, അവർക്ക് അവരുടെ പോസ്റ്റുകൾക്ക് കീഴിൽ വരുന്ന കമൻറ്റുകൾ അനലൈസ് ചെയ്തു കഴിഞ്ഞാൽ ഈ സി പി എം എം എൽ എ ഇപ്പോൾ സി പി എമ്മിൽ ഉണ്ടോ എന്ന് തന്നെ സംശയിക്കുന്ന തരത്തിലേക്കാണ്. രണ്ടു തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ട് കെ കെ ശൈലജ എന്ന മന്ത്രിയെ അവരെ തിരുത്തുന്ന തരത്തിൽ പോലുമല്ല, അവരുടെ നിലപാടുകൾക്ക് വേണ്ടി ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ യു പ്രതിഭാകരി എന്ന സി പി എം എം എൽ എ സി പി എമ്മിൽ ഇപ്പോൾ ഒറ്റപ്പെടുന്നു? എന്തുകൊണ്ട് സൈബർ സഖാക്കൾ, സൈബർ ഗുണ്ടകളെന്ന് കോൺഗ്രസുകാരും അതോടൊപ്പം സംഘപരിവാർ ശക്തികളും ആക്ഷേപിക്കുന്ന, വിമർശിക്കുന്ന ഈ സി പി എമ്മിൻ്റെ സൈബർ പോരാളികൾ ഇപ്പോൾ യു പ്രതിഭാകരി എം എൽ എക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു? യു പ്രതിഭാകരി പരസ്യമായി ഈ സൈബർ ഗുണ്ടായിസത്തിനെതിരെ, സി പി എം സൈബർ ഗുണ്ടായിസത്തിനെതിരെ നിലപാട് സ്വീകരിക്കുകയാണ്. ആ അർത്ഥം വരുമ്പോഴാണ് ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട് പ്രമുഖരായിട്ടുള്ള രണ്ട് സി പി എം നേതാക്കളുടെ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ രക്തസാക്ഷിയാണ് താൻ എന്ന് വളരെ വൈകാതെ യു പ്രതിഭാകരിക്ക് പറയേണ്ടി വരുന്ന സാഹചര്യമാണ് സി പി എമ്മിൽ നിലനിൽക്കുന്നത് എന്നാണ് സി പി എമ്മിലെ നിഷ്പക്ഷപരായിട്ടുള്ള ആൾക്കാർ പൊതു ഇടങ്ങളിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഏറ്റവും പ്രമുഖരായിട്ടുള്ള രണ്ട് വ്യക്തികൾ, പിണറായി വിജയൻ മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ, ആ രണ്ട് മന്ത്രിമാർ മുഖാമുഖം നിൽക്കുമ്പോൾ അതിൻ്റെ ഇരയായി താൻ മാറുന്നു എന്നാണ് അഡ്വക്കേറ്റ് യു പ്രതിഭാകരി അവരുടെ അടുത്ത വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് സി പി എം എം എൽ എ താൻ ഒരു സി പി എമ്മിൻ്റെ എം എൽ എ ആയി ഇരിക്കെ സി പി എമ്മിൻ്റെ സൈബർ സഖാക്കൾ തന്നെ പൊതു ഇടത്തിൽ തൻ്റെ പബ്ലിക് പ്രൊഫൈലിൽ വന്ന് തന്നെ ആക്ഷേപിക്കുകയും സി പി എമ്മിൻ്റെ ഒരു അനുഭാവിക്ക് പോലും കിട്ടാവുന്ന പരിഗണന പോലും നൽകാതെ തന്നെ ആക്ഷേപിക്കുന്നതെന്നുമാണ് യു പ്രതിഭാകരി ഇപ്പോൾ അവരുടെ അടുത്ത ആൾക്കാരുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ സി പി എമ്മിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കടുത്ത അഭിപ്രായ വ്യത്യാസം, രണ്ട് നേതാക്കൾ, ഏറ്റവും മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള കടുത്ത വിഭാഗീയത, അത് പിണറായി വിജയൻ സർക്കാരിൽ തന്നെ കടുത്ത അസ്വസ്ഥതകൾ ഉണ്ടാക്കുമ്പോൾ ആ രണ്ടു നേതാക്കളോട് ഒപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം, അതോടൊപ്പം തന്നെ രണ്ടു പേരിലേക്കും ചേരി തിരിഞ്ഞു നിൽക്കുന്ന രണ്ട് വിഭാഗങ്ങൾ, അതിൽ തൻ്റെ നിലപാട് എവിടെ എന്ന് പ്രതിഭാകരി ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും ഒരു നേതാവ്, മന്ത്രിയായ ഒരു നേതാവ് തന്നെ ഒരു പക്ഷത്തേക്ക് ചുരുക്കിക്കെട്ടാൻ ശ്രമിക്കുന്നു എന്ന രാഷ്ട്രീയ നാടകങ്ങളുടെ ഫലമാണ് ഇപ്പോൾ സി പി എം സൈബർ സഖാക്കൾ, സി പി എം സൈബർ ഗുണ്ടകൾ പൊതു ഇടത്തിൽ തൻ്റെ പ്രൊഫൈലുകളിൽ, തൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലടക്കം ആക്ഷേപിക്കുന്നതും അപഹസിക്കുന്നതും, തന്നെ ഏറ്റവും വിരുദ്ധമായ സി പി എം വിരുദ്ധയായി അതോടൊപ്പം സാമൂഹ്യ വിരുദ്ധയായി അവതരിപ്പിക്കുകയും എന്ന് പറയുകയാണ് അഡ്വക്കേറ്റ് യു പ്രതിഭാകരി ഏറ്റവും അടുത്ത പാർട്ടി നേതാക്കളോടും അനുയായികളോടും. എന്തായാലും ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിൽ യു പ്രതിഭാകരിയുമായി ബന്ധപ്പെട്ട്, യു പ്രതിഭാകരി കെ കെ ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു നിലപാടിൻ്റെ തുടർ ചലനം എന്നോളം സി പി എമ്മിലെ സൈബർ സഖാക്കൾ യു പ്രതിഭാകരിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ മന്ത്രിസഭയിലെ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള രണ്ട് നേതാക്കളുടെ വിഭാഗീയ പ്രവർത്തനവും, അതിൽ ഒരു നേതാവ് യു പ്രതിഭാകരിയെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു, അവരെ പുറത്താക്കുക, നേരത്തെ മുതൽ തന്നെ അത്തരത്തിൽ ചില അജണ്ടകളുണ്ട് എന്നും ആ നേതാവിൻ്റെ സിൽബന്ധികളാണ് ഇപ്പോൾ സൈബർ ഇടത്തിൽ തന്നെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തതെന്ന പരാതി ഔദ്യോഗികമായി തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകാൻ ഒരുങ്ങുകയാണ് അഡ്വക്കേറ്റ് യു പ്രതിഭാകരി എന്ന സി പി എമ്മിൻ്റെ എം എൽ എ.